പക്ഷെ ഈ എണ്ണയൊക്കെ തേക്കാത്തത് കൊണ്ടാണ് നമുക്ക് തലയിൽ താരൻ വരുന്നതും പിന്നെ തലവേദന, മൈഗ്രെയിന്, അങ്ങനെ പല പല അസുഖങ്ങൾ നമ്മളെ തലയെ സംബന്ധിക്കുന്നൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ താരൻ മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം നമ്മൾ നേരിട്ട് മുറിച്ച് തലയെ തേക്കുന്നതിനേക്കാളും നല്ലത് ഇതിന്റെ കൂടെ കുറച്ച് ഇന്ന് നമ്മൾ തലയെ തേക്കാനുള്ള എണ്ണ കാച്ചാൻ പോവാണ് വെളിച്ചെണ്ണ വെച്ച്. അപ്പൊ നമുക്ക് ഈ വിപണിയിലൊക്കെ കിട്ടുന്ന എണ്ണയെക്കാളിലും നല്ലത് നമ്മുടെ സമീപത്തൊക്കെ കാണുമല്ലോ നമുക്ക് അത്യാവശ്യം വേണമെന്ന് കുറച്ച് ഇലച്ചെടികൾ. അപ്പൊ അതൊക്കെയാണ് ഇന്ന് എൻ്റെ പരിസരത്തുള്ള കുറച്ച് ഇലച്ചെടികളൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടാണ് ഞാൻ ഒരു കുറച്ചെണ്ണ അരക്കിലോ എണ്ണ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. കരിച്ച് ഇന്നത്തെ കാലത്ത് ആരും എണ്ണയൊന്നും യൂസ് ചെയ്യാറില്ലല്ലോ. പക്ഷെ ഈ എണ്ണയൊക്കെ തേക്കാത്തത് കൊണ്ടാണ് നമുക്ക് തലയിൽ താരൻ വരുന്നതും പിന്നെ തലവേദന, മൈഗ്രെയിന്, അങ്ങനെ പല പല അസുഖങ്ങൾ നമ്മളെ തലയെ സംബന്ധിക്കുന്നൊക്കെ വരുന്നുണ്ടല്ലോ. ഓർമ്മക്കുറവ്, ഇതൊക്കെ പണ്ട് കാലത്ത് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവർക്കൊന്നും ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ വീണ്ടും നമ്മൾ ഈ എണ്ണകളൊക്കെ ഒന്നും വേണ്ട, നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപയോഗിക്കൂ. ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിച്ചാൽ നമ്മുടെ തലയൊട്ടിയിൽ ആ എണ്ണ കിടന്നോളും. അല്ല എന്നും എണ്ണ വാരി തേക്കേണ്ട ഒരു ആവശ്യവുമില്ല, തലയൊട്ടി കിടന്നു. പിന്നെ ഹെഡ് മസാജ് മസ്റ്റാണ്. നമ്മൾ ഈ എണ്ണയൊക്കെ തേക്കുമ്പോൾ ഈ തലയൊട്ടി നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പം ബ്ലഡ് സർക്കുലേഷൻ നല്ലോണം ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ തലയെ സംബന്ധിക്കുന്ന അസുഖങ്ങളൊക്കെ മാറി കിട്ടുന്നത്. അപ്പൊ എനിക്ക് ഇന്ന് ചുറ്റുവട്ടത്ത് കുറച്ച് ഇലച്ചെടികളുണ്ട്, നമുക്ക് അതൊക്കെ പോയി ഒന്ന് പറിച്ചുകൊണ്ട് വരാം. അപ്പൊ ഇവിടെ എനിക്ക് കുറച്ച് കരിയാപ്പില നിൽപ്പുണ്ട്, കറ്റാർ വാഴപ്പുള്ളയുണ്ട്, പിന്നെ ഇത് മൊത്തം കൈതോന്നിയാണ്. എന്റെ ചെടിയും ഉണ്ട് ഇതിനകത്ത്. എനിക്ക് ഇതിപ്പോ ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ, അതുകൊണ്ട് ഞാനിപ്പോ എണ്ണ അങ്ങ് കാച്ചാന്ന് വിചാരിച്ച് കൈതോന്നി അങ്ങ് ആദ്യം അങ്ങ് പറിച്ചിട്ട് ഇതിനകത്ത് ബാക്കിയുള്ള വേസ്റ്റുകളെല്ലാം പറിച്ചു മാറ്റണം. എന്നിട്ട് ഇതിന് വളം ചെയ്യണം, അടുത്ത പൂപ്പിക്കണം. വളമില്ലാത്തതുകൊണ്ട് അവർ പൂക്കാതെ ഇങ്ങനെ നിൽക്കുക. ഇത് മൊത്തം കൈതോന്നിയാണ് കണ്ടോ, എത്ര പറിച്ചാലും. പിന്നെയും വെള്ളം ഒഴിക്കുമെന്ന് അനുസരിച്ച് വീണ്ടും വീണ്ടും ഇത് കുടിക്കോണ്ട് നിൽക്കുക. ഇനി അടുത്തത് കറ്റാറ വാഴപ്പുള്ള. എല്ലാം അത്യാവശ്യം ഞാൻ നട്ടു വളർത്തിയിട്ടുണ്ട് ഇവിടെ, ആരുടെയും മുന്നിൽ നമുക്ക് പോയി ചോദിക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് കട്ട് ചെയ്യാം. ഇനി കുറച്ച് കരിയാപ്പില വേണം, ബാക്കിയുള്ളതൊക്കെ വീണാത്തി എന്നിട്ട് എണ്ണ കാച്ചാൻ നേരത്തെ ഞാൻ എടുക്കത്തുള്ളൂ. എന്നെക്കാളും പൊക്കത്തിൽ കയറി കരിയാപ്പ് വളർന്ന പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ മേളിൽ കയറും. കയറാൻ പറ്റി, ഇനി ഇറങ്ങുന്ന കാര്യം അമ്മ മേടിക്കണ്ട. അയ്യോ, കീഴറുന്നെല്ലി ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതും കൂടി നമ്മൾ എണ്ണയിൽ ഇടുന്നുണ്ട്. അപ്പൊ അതും എന്റെ ചെടിയുടെ ഇടയ്ക്കൊക്കെ വന്ന് നിൽക്കുകയാണല്ലോ. ഇത്രയും മതി, അണ്ടാ ഇത്രയും മതി. ഇത് കീഴാർനെല്ലി, കൈതോന്നി, കരിയാപ്പല, കറ്റാറ വാഴപ്പോള. ഇനി താഴെ പോയിട്ട് ഞാൻ ഇനി ഇതിപ്പോ ഞാൻ എന്റെ ടെറസിന്റെ മണ്ടലാണ് നിൽക്കുന്നത്. ഇനി താഴെ പോയിട്ട് തുളസി ഇല ഇടും, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞവരയില ഇടാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. അതായത് ഇവിടെ ഉള്ളതെല്ലാം ഉപയോഗിച്ചിട്ട് ഇപ്പോ ഒരു അരക്കിലയില് ശകല എണ്ണ കാച്ചാന്ന് വിചാരിച്ചു. ഇതിൽ കുത്തുന്നൊക്കെ എന്തൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ മേളിൽ പോയിട്ട് നമ്മൾ കുറെ ഇലച്ചെടികളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് മരുന്നുകള്. ആദ്യം കൈതോന്നി, കീഴാർനെല്ലി, പനിക്കൂർക്ക, തുളസിയില, കരിയാപ്പില, കറ്റാറ വാഴപ്പോള, നാരങ്ങ. ഇതൊക്കെ ഞാൻ എന്തിനാണെന്നുള്ള അവസാനം പറയാം. കുറച്ച് കുരുമുളക്, ജീരകം, ഇത്രയും. പിന്നെ എണ്ണ, യൂ നമ്മുടെ മെയിൻ സാധനം എണ്ണ. ഇത് ഒരു കിലോ ഉണ്ട്, പക്ഷെ നമുക്ക് അര കിലോയുടെ ആവശ്യമുള്ളൂ, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നില്ലല്ലോ അതുകൊണ്ട്. അപ്പൊ ഇത്രയും സംഭവമാണ് നമ്മൾ എണ്ണ കാച്ചാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ തുളസിയില ഒട്ടും കുറയ്ക്കണ്ട, ഉള്ളതൊക്കെ കുറച്ച് കൂടുതലിടാം. എനിക്കിപ്പോ അത്യാവശ്യം കുറച്ചേ ഉള്ളൂ, പിന്നെ ഇത്രയും എണ്ണയല്ല ഉള്ളൂ, അതുകൊണ്ട് പിന്നെ ഇത്രയൊക്കെ മതി. എന്നാലും ഇച്ചിരി കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ അത് മതിയായിരുന്നു. അപ്പൊ ഇതിനെല്ലാം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കട്ട് ചെയ്യാൻ പോവാ. ഇവരെ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്, ഇത് ലാസ്റ്റാണ്. ഇവിടെ എല്ലാം നമുക്ക് മിക്സിയിൽ വെച്ച് ഞാൻ അരച്ചെടുക്കും. ഇപ്പൊ നമ്മൾ ആ കണ്ട ഇലകളെല്ലാം കട്ട് ചെയ്യാൻ വെച്ചേക്കാണ്. ആ സമയം കൊണ്ട് നമുക്ക് എണ്ണയൊന്ന് ഒഴിച്ചേക്കാം. വെളിച്ചെണ്ണയാണ്, നല്ല വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണയാണിത്. ഇതിന് ഞാൻ അരയെന്നുള്ളത് മുക്കാലും എടുക്കുകയാണ്. ഇത് മതി. ഇപ്പൊ ഈ ഇത് ഈ കാണിച്ച ഇലച്ചെടികൾ നിങ്ങൾക്ക്
പിന്നെ അയ്യോ ഒന്നില്ല അങ്ങനെ അയ്യോ അതുകൊണ്ട് എനിക്ക് അത് എണ്ണ ഉണ്ടാക്കാൻ പറ്റൂല അങ്ങനൊന്നും വിചാരിക്കൊന്നും വേണ്ട, ഇല്ലെങ്കിൽ ഇല്ല അത്രേ ഉള്ളൂ. ഇത് വരുന്ന കമ്പനിക്കാരുടെ ഇതിലൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം? അവര് പറയുന്ന എണ്ണകൾ ഐറ്റംസ് ഒക്കെ എല്ലാം ഉള്ളോ? ആ എന്തുവാ സ്റ്റിക്കറി മാത്രം കാണും, എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ആ എണ്ണയിലേക്ക് ഒഴിക്കുന്നത്. ഞാനിത് നിങ്ങൾ ഇടയ്ക്കൊന്ന് കൊണ്ടുവന്ന് കാണിച്ചാണ്, ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർത്തിട്ടല്ല അരയ്ക്കുന്നത്. ചിലർക്ക് സംശയം കാണും വെള്ളം ഒഴിക്കണോ എന്നുള്ളത്. കേട്ടോ, നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഈ ഇത് കണ്ടോ നല്ല കറുപ്പായിട്ടിരിക്കുന്ന, അത് കൈതോന്നിയുടെ ആ ഒരു കളറാണ് കേട്ടോ. കൈതോന്നി കൂടുതൽ കിട്ടും, എന്ത് സാധനവും കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ഒരുപാട് വലിച്ചു വാരി ഇതിനകത്ത് ചേർക്കരുത്. ഏതും ഒരു മിനിമം ആകാവൂ. അമൃതും വിഷവും എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതുകൊണ്ട് കൂടുതലായാൽ. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. എണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം മെല്ലെ ഇതിലേക്ക് ഒഴിക്കുക. ഇതിനകത്ത് ഞാൻ 5 കുരുമുളക് ഏകദേശം മൂക്കാറായി വരികയാണ്. ആ സമയം നമ്മൾ 5 കുരുമുളകും കുറച്ച് ജീരകവും കൂടി നമ്മൾ ഇതിനകത്ത് ഒന്ന് ചതച്ച്, ജീരകം ചതക്കേണ്ട, കുരുമുളക് ഒന്ന് ചതച്ച് ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിലേക്ക് തലേ അതിൽ നല്ലോണം മൂത്ത് അത് കിടന്നോളും. അപ്പൊ ആ ഇതെല്ലാം കൂടി ഇട്ട് വരുമ്പോഴത്തേക്ക് നല്ല മണമായിരിക്കും അടിക്കുന്നത്. അടുത്ത നമ്മൾ നാരങ്ങ നീര് ചേർക്കുകയാണ്. ഈ നാരങ്ങ നീരാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എല്ലാ കുട്ടികളുടെ തലയിലും എല്ലാ മനുഷ്യരുടെ തലയിലും താരനുണ്ട്. ഇതിന്റെ പതയൊക്കെ ഏകദേശം വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും, അപ്പോഴത് മൂത്തതായിട്ട് അറിയാനും പറ്റും. അപ്പൊ ഈ താരൻ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം നമ്മൾ നേരിട്ട് മുറിച്ച് തലയിൽ തേക്കുന്നതിനേക്കാളും നല്ലത് ഇതിന്റെ കൂടെ കുറച്ച് ഒരു ഫുൾ നാരങ്ങ ഞാൻ കംപ്ലീറ്റ് ഇതിനകത്ത് നീരൊഴിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നല്ലവണ്ണം ഹെഡ് മസാജും കൂടി ചെയ്താൽ മാത്രം മതി. കുറച്ച് നേരം തലയിൽ വെച്ചുകൊണ്ടിരിക്കുക, ഒരു അരമണിക്കൂറെങ്കിലും തലയിൽ മിനിമം, അത്രയേ ഉള്ളൂ. അപ്പൊ ഇനി ഇപ്പൊ നമ്മൾ തീയെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എണ്ണ ചൂടോട് തന്നെ എടുത്തൊഴിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ഇരുന്ന് തന്നെ ഇതിന്റെ കക്ക കരിഞ്ഞു പോവും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അപ്പോഴും തന്നെ ഒഴിക്കണം, അരിച്ചു മാറ്റാൻ പറയുന്നത്. ഈ കക്കൻ കളയരുത്, ഇത് തണുത്തതിന് ശേഷം ഇതിനകത്ത് പിന്നെയും നമ്മുടെ ആ എണ്ണ എല്ലാം നിൽക്കുകയാണ്. അപ്പൊ അത് ഒരു കിഴി കെട്ടി നമ്മൾ നല്ലതായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദേഹത്തൊക്കെ തേക്കാൻ പറ്റും, കാലിലൊക്കെ എപ്പോ വേണമെങ്കിലും തേക്കാൻ പറ്റും. കാണണ്ടേ നിങ്ങൾക്ക് എണ്ണ നല്ല പച്ച കളറാണ്. ഇതിപ്പോ അകത്തിരിക്കുന്നോണ്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് പോലെ തോന്നാണ്. ഇത് അങ്ങനെ നമ്മുടെ എണ്ണയുടെ എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. എണ്ണ കാണണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്റെ മുടിയിൽ ക്യാപ്പ് ഇട്ടേക്കുന്നത്. അപ്പൊ അത് വിചാരിക്കില്ലേ കറുപ്പും തലങ്ങും ഒരുപാട് കിടക്കാണെന്ന്, അത് കാണാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇനി നമ്മൾ ഇത് തണുത്തതിന് ശേഷം നമ്മൾ നല്ല ചില്ലിട്ട കുപ്പി, പ്ലാസ്റ്റിക് കുപ്പിയല്ല പൊട്ടുന്ന കുപ്പി ഉണ്ടല്ലോ, അതിനകത്ത് ഒഴിച്ച് അടച്ച് ഭദ്രമായിട്ട് വെച്ചേക്കാനല്ല, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ എണ്ണ തലയൊട്ടി തേച്ച് പിടിപ്പിക്കണം. നീലാമരി കിട്ടുമെന്നുണ്ടെങ്കിൽ നീലാമരി കൂടെ ഇട്ടാൽ നരയ്ക്കുള്ളൊരു പരിഹാരമായിരിക്കും അത്. അപ്പൊ അത് കിട്ടുമെങ്കിൽ ഇടുക, എനിക്കത് കിട്ടിയിട്ടില്ല എന്ന് വെച്ച് ഞാൻ വിഷമിച്ചിട്ടൊന്നുമില്ല. എൻ്റെ പരിസരത്തുള്ള ഇലച്ചെടികളൊക്കെ വെച്ച് ഞാൻ ഒരു എണ്ണ കച്ചി, നിങ്ങളും അതുപോലെ കച്ചിയെടുക്കുക. അങ്ങനെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.